കേസുരേന്ദ്രൻ ബി ജെ പി അധ്യക്ഷനായി വന്നതിന് ശേഷം പാർട്ടിക്കുള്ളിൽ ഉരുണ്ടുകൂടിയ വലിയ വിഭാഗീയത അത് ഒടുവിൽ അണപൊട്ടി പുറത്തു വരികയാണ് ഏറ്റവും ഒടുവിൽ ദേശീയ മഹിളാ മോർച്ചയുടെ അധ്യക്ഷ സ്ഥാനം കൂടി കിട്ടാതായതോടുകൂടി ശോഭ സുരേന്ദ്രൻ തന്നെയാണ് ആദ്യ വെടി പൊട്ടിച്ചത് പാർട്ടിയുടെ പുനഃസംഘടനയിൽ വൈസ് പ്രസിഡന്റ് സ്ഥാനമോ മറ്റെന്തെങ്കിലും ഒരു പ്രധാനപ്പെട്ട സ്ഥാനമോ പ്രതീക്ഷിച്ചിരുന്ന ശോഭാ സുരേന്ദ്രനെ നിരാശയാക്കുന്ന പ്രഖ്യാപനമാണ് ഉണ്ടായത് വൈസ് പ്രസിഡന്റായി അബ്ദുള്ളക്കുട്ടി വന്നു വക്താവായി ടോമടക്കൻ വന്നു പക്ഷെ അപ്പോഴും അന്ന് പോഷക സംഘടനകളുടെ ഭാരവാഹികളെ പ്രഖ്യാപിച്ചപ്പോഴും ദേശീയ പ്രസിഡന്റുമാരെ പ്രഖ്യാപിച്ചപ്പോഴും മഹിളാ മോർച്ചയുടെ ദേശീയ പ്രസിഡന്റിനെ പ്രഖ്യാപിക്കാതെ അധ്യക്ഷൻ ജെ പി നദ്ദ തീരുമാനം മാറ്റിവെച്ചത് ശോഭാ സുരേന്ദ്രന് പ്രതീക്ഷ നൽകുന്ന ഒരു ഘടകമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ആ ഒരു പ്രഖ്യാപനം വരുമ്പോൾ തനിക്ക് അനുകൂലമായ തീരുമാനം ഉണ്ടാകും എന്ന നിലയിൽ ശോഭാ സുരേന്ദ്രൻ കാത്തിരുന്നത് പക്ഷേ കഴിഞ്ഞ ദിവസം ആ തീരുമാനം വന്നപ്പോഴും അത് തമിഴ്നാട്ടിൽ നിന്നുള്ള വനിതാ ശ്രീനിവാസ് അടിച്ചുകൊണ്ടുപോയി ശോഭാ സുരേന്ദ്രനോളമൊന്നും പാർട്ടിയിൽ പ്രവർത്തന പാരമ്പര്യമുള്ള ഒരാളല്ല ശോഭാ സുരേന്ദ്രൻ എത്രയോ കാലങ്ങളായി കേരളത്തിൽ ബി ജെ പിക്ക് വേണ്ടിയുള്ള സജീവ രംഗത്തുണ്ട് ബി ജെ പിക്ക് വേണ്ടി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലായാലും അവർ മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങലിലടക്കം തുച്ഛമായ വോട്ട് നിലയിൽ നിന്ന് 100,000 താഴെയുള്ള വോട്ട് നിലയിൽ നിന്ന് 250,000 വോട്ട് സമാഹരിക്കാൻ കഴിഞ്ഞതൊക്കെ അവരുടെ ഒരു വലിയ കഴിവായി തന്നെ കാണണം പക്ഷെ അപ്പോഴും അവർക്ക് ദേശീയ തലത്തിൽ അംഗീകാരങ്ങൾ കിട്ടാതിരിക്കുന്നതിന് പിന്നിൽ കേരളത്തിൽ വി മുരളീധരൻ്റെ നേതൃത്വത്തിലുള്ള പാർട്ടിയിലെ ഒരു ഗ്രൂപ്പിൻ്റെ കൃത്യമായ ഇടപെടലുകൾ ഉണ്ട് എന്നുള്ള പരാതി പരിഭവം അവർക്കുണ്ടായിരുന്നു അത് പുറത്തു തുറന്നു പറയാതെ പാർട്ടിയുടെ സജീവ പ്രവർത്തനങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുകയായിരുന്നു ശോഭാ സുരേന്ദ്രൻ ചെയ്തത് പക്ഷേ ഇത് ആദ്യം പാർട്ടിയുടെ ദേശീയ തലത്തിലുള്ള സ്ഥാനങ്ങൾ കിട്ടാതായി മഹിളാ മോർച്ചയുടെ സ്ഥാനങ്ങൾ കിട്ടാതായി പിന്നീട് ബി ജെ പിയുടെ സൈബർ അണികളാണെങ്കിൽ ശോഭാ സുരേന്ദ്രനെ ദേശീയ വനിതാ കമ്മീഷൻ്റെ അധ്യക്ഷ കുറേ നാളുകൊണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കെ സുരേന്ദ്രൻ പ്രസിഡന്റായ ഘട്ടം മുതൽ തന്നെ ശോഭാ സുരേന്ദ്രൻ ദേശീയ വനിതാ കമ്മീഷൻ്റെ അധ്യക്ഷയാണ് യഥാർത്ഥത്തിൽ അപ്പോൾ അങ്ങനെ ഈ പ്രചരണം നടത്തുന്ന സൈബർ അണികൾ തിരിച്ചറിയേണ്ടുന്ന ഒരു കാര്യം ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷയുടെ കാലാവധി 2022 ഓഗസ്റ്റിലേ കഴിയും ഇനി ഒരു വർഷമുണ്ട് അത് കഴിഞ്ഞതിന് ശേഷമേ അതിനെക്കുറിച്ച് ആലോചിക്കാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അപ്പോൾ എന്തായാലും അതൊരു ഭരണഘടനാ പദവി ആയതുകൊണ്ട് തന്നെ ആ കാലാവധി കഴിയാതെ ബി ജെ പിയുടെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ് ഇപ്പോൾ ഇരിക്കുന്ന രേഖാ ശർമ്മ അവരെ ഒഴിവാക്കിയിട്ട് പെട്ടെന്ന് ഇത് വയ്ക്കില്ലല്ലോ അത് തിരിച്ചറിയാതെയാണ് ആ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ശോഭാ സുരേന്ദ്രൻ്റെ ഫാൻസിൻ്റെ ഒരു ആശ്വാസ പ്രകടനം എന്നുള്ള നിലയിൽ മാത്രം നമ്മൾ അതിനെ കണ്ടാൽ മതി പക്ഷേ ശോഭാ സുരേന്ദ്രൻ പ്രതീക്ഷിച്ചിരുന്നത് ഒടുവിൽ ഒരു പിടിവള്ളി എന്ന നിലയിൽ പ്രതീക്ഷിച്ചിരുന്നത് ദേശീയ മഹിളാ മോർച്ചയുടെ അധ്യക്ഷയാകും എന്നുള്ളതായിരുന്നു അതിനെയും സമർത്ഥമായി വെട്ടി നീക്കാൻ വി മുരളീധരൻ്റെ കരുനീക്കം കൊണ്ട് സാധിച്ചു എന്നുള്ളതാണ് നമ്മളിവിടെ കാണേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ എൻ ഡി എ സഖ്യം വിടാൻ തീരുമാനിച്ചു നിൽക്കുന്ന കേരള കോൺഗ്രസ് വിഭാഗത്തിൻ്റെ നേതാവായ പി സി തോമസ് പറഞ്ഞതാണ് കേരള ബി ജെ പിയിൽ കേന്ദ്ര നേതൃത്വത്തിന് പ്രതീക്ഷയില്ല എന്നത് ഇത്രയൊക്കെ പണം ചെലവഴിച്ചിട്ടും ഇത്രയൊക്കെ ഇടപെടലുകൾ നടത്തിയിട്ടും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഒരു ശ്രദ്ധേയമായ മുന്നേറ്റമുണ്ടാക്കാൻ കേരളത്തിലെ ബി ജെ പിക്ക് കഴിയാതെ പോകുന്നത് ഇവിടെയുള്ള സംഘടനാ സംവിധാനം പാടെ തകർന്ന് തരിപ്പണമായതുകൊണ്ടാണ് എന്നുള്ള വിലയിരുത്തൽ അവർ നടത്തിയിരിക്കുന്നു എന്നത് അതിനാൽ ഇവിടെ എന്തെങ്കിലുമൊക്കെ നടക്കുന്നെങ്കിൽ അങ്ങനെ അങ്ങ് നടന്നോട്ടെ എന്ന ചിന്താഗതി അവർ വച്ചു പുലർത്തുന്നു എന്നുള്ളത് പി സി തോമസ് പറഞ്ഞതിനെ തെറ്റു പറയാനാകില്ല കാരണം ഇപ്പോഴത്തെ പാർട്ടി പുനഃസംഘടനയിൽ അബ്ദുള്ളക്കുട്ടിയെയും ടോമടക്കനെയും ഇവിടെ ഉണ്ടായിരുന്ന മറ്റു നേതാക്കളെ ഒക്കെ അവഗണിച്ചുകൊണ്ട് പരിഗണിക്കുന്നത് പോലും ആ ഒരു നിലപാടിൽ നിന്നുകൊണ്ടാണ് കാരണം അബ്ദുള്ളക്കുട്ടിയെയോ ടോമടക്കനെയോ പാർട്ടിയുടെ നേതൃനിലയിലേക്ക് പരിഗണിക്കുന്നതിലൂടെ കേരളത്തിൽ എന്തെങ്കിലും ചലനം ഉണ്ടാക്കാമെന്നല്ല പാർട്ടി ലക്ഷ്യമിട്ടത് മറിച്ച് ദേശീയ രാഷ്ട്രീയത്തിൽ ഒരു ന്യൂനപക്ഷ നേതാവിനെ സി പി എമ്മിലും കോൺഗ്രസിലും പ്രവർത്തിച്ച ഒരു നേതാവിനെ എം പിയും എം എൽ എയും ആയിരുന്ന ഒരു നേതാവിനെ കൊണ്ടുവരുന്നതിലൂടെ കോൺഗ്രസിൻ്റെ ദേശീയ വക്താക്കളിലൊരാളായിരുന്ന ടോമടക്കനെ കൊണ്ടുവരുന്നതിലൂടെ ഞങ്ങൾ ന്യൂനപക്ഷത്തിൻ്റെ കൂടി മുഖമാണ് എന്നുള്ള സന്ദേശം കൈമാറാം എന്നുള്ളത് മാത്രമാണ് അത് കേരളത്തിലെ മുസ്ലിം സമുദായത്തെ അബ്ദുള്ളക്കുട്ടിയെ കൊണ്ട് ആകർഷിച്ച് കളയാമെന്നോ ടോമടക്കനെ കൊണ്ട് ക്രൈസ്തവ സമൂഹത്തെ ആകർഷിച്ച് കളയാമെന്നോ ഉള്ള ലക്ഷ്യം കൊണ്ടല്ല അൽഫോൺസ് കണ്ണന്താനത്തിൻ്റെ കാര്യത്തിൽ പോലും സംഭവിച്ചത് അതാണ് അൽഫോൺസ് കണ്ണന്താനത്തെ മന്ത്രിതലത്തിലേക്ക് ഉയർത്തിയത് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ
ന്യൂനപക്ഷ സമുദായങ്ങളെ ക്രൈസ്തവ സമുദായത്തെ തങ്ങളോട് അടുപ്പിക്കുക എന്നുള്ള ലക്ഷ്യമാണ്. ആ ലക്ഷ്യം അൽഫോൻസ് കണ്ണന്താനത്തിലൂടെ ഏറെക്കുറെ നിറവേറ്റാനും സാധിച്ചു. അൽഫോൻസ് കണ്ണന്താനം വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ എല്ലാം തിരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട ക്യാമ്പയിനർ ആയിരുന്നു. ആ ലക്ഷ്യം അവർക്ക് സാധൂകരിച്ചെടുക്കാൻ സാധിച്ചു. നമ്മൾ ബി ജെ പിയുടെ ബുദ്ധിയെ കാണാതെ പോകരുത്. ആ ബുദ്ധിയാണ് അവർ പ്രയോഗിച്ചത്. അതൊക്കെ തിരിച്ചറിയുന്നത് കൊണ്ടാണ് ആ ദേശീയ നേതൃത്വം കേരളത്തിലെ കാര്യത്തിൽ ഇവർ ഇങ്ങനെയൊക്കെ പോയാലും ഇവിടെ ഒരു ചുക്കും സംഭവിക്കാനില്ല എന്ന നിലപാടെടുക്കുന്നത്. എത്ര ആഞ്ഞു പിടിച്ചാലും ഏറിപ്പോയാൽ ഒരു സീറ്റിനപ്പുറം ലോക്സഭയിലേക്ക് ഇവിടെ നിന്ന് സമീപകാലത്തൊന്നും സംഭാവന നൽകാൻ കഴിയില്ല എന്നുള്ള ബോധ്യവുമുണ്ട്. അതൊക്കെ കൊണ്ടാണ് കേരള വിഷയത്തിൽ അത്രമേൽ ജാഗ്രത അവർ കാട്ടാത്തത്. അതാണ് യഥാർത്ഥത്തിൽ വി മുരളീധരൻ പക്ഷം നന്നായി മുതലെടുത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ കാൽച്ചുവട്ടിലെ മണ്ണാണ് ഒലിച്ചു പോകുന്നത് എന്നുള്ള യാഥാർത്ഥ്യം പലപ്പോഴും തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നുണ്ട് ഈ ഗ്രൂപ്പ് പോരിനിടയിൽ. സാധാരണക്കാരായ അണികളോട് വെറുതെ ഒന്ന് സംസാരിച്ചു നോക്കൂ, ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ്. അവർ ആവേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ, പാർട്ടി എന്നുള്ള വികാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ പലപ്പോഴും അത്തരത്തിലുള്ള വികാര പ്രകടനങ്ങളിലൂടെ എതിരാളികളെ തച്ചു തകർക്കാനുള്ള ശ്രമങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ കൂടി നടത്തിക്കൊണ്ടിരിക്കുമ്പോഴും അവരോട് വ്യക്തിപരമായി സംസാരിക്കുമ്പോൾ ഈ പാർട്ടി നന്നാവാത്തതിൻ്റെ കാരണം ഇതൊക്കെ തന്നെയാണ് എന്ന് സത്യസന്ധമായി പറയുന്ന അണികളാണ് ഇവിടെയുള്ളത്. ശോഭാ സുരേന്ദ്രൻ ചൂണ്ടിക്കാട്ടുന്നത് അതാണ്. കെ സുരേന്ദ്രൻ അധ്യക്ഷനായതിനു ശേഷം പാർട്ടിയുടെ അടിത്തട്ടിൽ നിന്ന് വലിയ കൊഴിഞ്ഞുപോക്കുണ്ടാകുന്നുണ്ട് എന്നുള്ളത്. അത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം സംഭവിച്ചുകൂടാത്ത ഒരു കാര്യമാണ്. കാരണം ഇത്തരമൊരു ഘട്ടത്തിൽ കൂടുതലായ ആളുകൾ ഇവിടേക്ക് വരേണ്ടതാണ്. ബി ജെ പിയിലേക്ക് സി പി എമ്മിൽ നിന്നും കോൺഗ്രസിൽ നിന്നും അസംതൃപ്തരായവരെ ഇവിടേക്ക് കൊണ്ടുവരാൻ സാധിക്കുക എന്നുള്ളതിന് പകരം തിരികെ പാർട്ടിയിൽ നേരത്തെ തന്നെ ദീർഘകാലമായി നിലകൊണ്ടിരുന്ന ആളുകൾ മറുചരികളിലേക്ക് പോകുന്ന ഒരു കാഴ്ച ഉണ്ടാകുന്നു എന്നുള്ളതാണ്. തിരുവനന്തപുരം ജില്ലയിൽ തന്നെ എത്രയോ സംഭവങ്ങൾ. പാർട്ടിയുടെ സംസ്ഥാന സമിതി അംഗമായിരുന്ന പഴയ വാമനപുരം നിയോജക മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായിരുന്ന ശിവപ്രസാദിൻ്റെ നേതൃത്വത്തിൽ ആ മണ്ഡലത്തിലുള്ള ഒരുപാട് ഭാരവാഹിത്വം വഹിച്ചിരുന്ന ആളുകൾ, മുതിർന്ന ആളുകൾ ഉൾപ്പെടെയുള്ളവർ, തിരുവനന്തപുരം മീഡിയ സെല്ലിൻ്റെ കൺവീനറായിരുന്ന വലിയശാല പ്രവീണനെ പോലെയുള്ള ആളുകൾ, ഒരു കൗൺസിലർ, പാൽക്കുളങ്ങര വാർഡിലെ കൗൺസിലർ, ആറ്റിങ്ങൽ നഗരസഭയിലെ കൗൺസിലർ, വെങ്ങാനൂരിലെ പാർട്ടിയുടെ സ്റ്റാൻഡ്, അവിടുത്തെ ബി ജെ പി ഭരിക്കുന്ന പഞ്ചായത്തിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്ന സന്തോഷും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർ, ഇവരൊക്കെ പാർട്ടി വിട്ടുപോയി മറുവശത്ത് നിന്നൊക്കെ. അപ്പോൾ ഇത് പറയുമ്പോൾ അതിനെന്താ മറുവശത്ത് നിന്ന് ആളുകൾ വരുന്നുണ്ടല്ലോ എന്നുള്ള ചോദ്യം ചോദിക്കാം. പക്ഷേ അങ്ങനെയല്ല സംഭവിക്കേണ്ടത്. ബി ജെ പി കേരളത്തിൽ വളർച്ചയുണ്ടാക്കുന്ന ഒരു പാർട്ടിയാണെങ്കിൽ, മൂന്നാം സ്ഥാനത്ത് നിന്ന് രണ്ടാം സ്ഥാനത്തേക്കെങ്കിലും കുതിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പാർട്ടിയാണ് എങ്കിൽ, ആ പാർട്ടിയിലുള്ളവരെ അവിടെ തന്നെ പിടിച്ചു നിർത്താനും പുറത്തു നിന്നുള്ള ആളുകളെ കൊണ്ടുവരാനും സാധിക്കണം. അത് സാധിക്കാതെ പോകുന്നു എന്നുള്ളതാണ്. ശോഭാ സുരേന്ദ്രൻ ഈ പറയുമ്പോൾ അവഗണിക്കപ്പെടുന്നവരുടെ ഒരു വലിയ പടയൊരുക്കത്തിന് അവരുടെ നേതൃത്വത്തിൽ ഒരുക്കം തുടങ്ങിക്കഴിഞ്ഞു എന്ന സൂചനയാണുള്ളത്. ഇതുവരെ നിശബ്ദയായിരുന്നത് ആ പടയൊരുക്കത്തിനുള്ള കോപ്പ് കൂട്ടാനായിരുന്നു എന്നുള്ളത്. തൃശ്ശൂരിൽ അവർ വിളിച്ചു ചേർത്ത യോഗത്തിൽ സംസ്ഥാന നേതൃതലത്തിലുള്ളവരും ജില്ലാ പ്രസിഡന്റുമാരും അടക്കമുള്ളവർ പങ്കെടുത്തു എന്നാണ് വിവരം. അങ്ങനെയെങ്കിൽ പി കെ കൃഷ്ണദാസ് നേതൃത്വം നൽകുന്ന ആ വി മുരളീധരൻ ചേരിക്ക് എതിരായിട്ടുള്ള ചേരിക്കപ്പുറത്ത് അസംതൃപ്തരുടെ നിര എന്നുള്ള നിലയിൽ വി മുരളീധരനെതിരെയും സുരേന്ദ്രനെതിരെയും ഒരു വലിയ സംഘം രംഗത്തിറങ്ങിയാൽ അത് ബി ജെ പിയുടെ മോഹങ്ങൾക്ക് വലിയ തിരിച്ചടിയാകും. കേന്ദ്ര നേതൃത്വം, നമ്മുടെ കോൺഗ്രസിൻ്റെ കാര്യം ഇവിടെ രമേശ് ചെന്നിത്തലയൊക്കെ പറയുമ്പോൾ ഇടതുപക്ഷക്കാർ കളിയാക്കാറുള്ളത് പോലെ, കേരളം ഒഴികെയുള്ള മറ്റ് സംസ്ഥാനങ്ങൾ, ബി ജെ പിയും അങ്ങനെ കരുതും, കേരളം ഒഴികെയുള്ള മറ്റ് സംസ്ഥാനങ്ങളിലെ ബി ജെ പി എന്ന് അവർ പറയുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങളെത്തും.